നിങ്ങളാണ് ഈ വെളിച്ചെണ്ണ ഓയിൽ അധികം ഏ നല്ലതാ ആ സ്വിച്ചിന്റെ മുകളിലത്തെ അതിൽ ആ തന്നെ അതിലൊരു ജഗ് ഉണ്ടാവും ആ ജഗ് ഇങ്ങോട്ടോളി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. ഈ ഈവനിങ് വ്ളോഗിൽ ഞങ്ങൾ തനിച്ചല്ല കേട്ടോ, ഞങ്ങളെ കൂടെ എൻ്റെ മൂത്തച്ചി താത്തയും ഉണ്ട്, അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മൂത്തച്ചിത്താൻ്റെ സ്പെഷ്യൽ ഒരു അടിപൊളി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്, വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി ഉള്ളി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങൾ. മീഡിയം സൈസ് രണ്ട് വലിയുള്ളി വേണം, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, അതിൻ്റെ അളവൊക്കെ ഞാൻ കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് വലിയുള്ളി ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ചോപ്പർ ഞാൻ കുറച്ച് മുമ്പ് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇത് ചോപ്പ് ചെയ്യുന്നത് മൂത്തച്ചിത്താൻ്റെ വലിയ മോനാണ് കേട്ടോ, ഞങ്ങൾ മനു എന്ന് വിളിക്കും. അപ്പോൾ ഇതാ അവനിത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വലിയുള്ളി കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ, മിക്സിയിലിട്ട് ചെയ്താലും മതി. ഇങ്ങനെ നമ്മൾ കൂടുമ്പോൾ നല്ല രസമാണല്ലേ, ഞങ്ങളിങ്ങനെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് തന്നെ ഇടണം എന്ന് വിചാരിച്ചാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഞങ്ങളെ ബഹളം കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഞങ്ങൾ പറയുന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി വേറെ സൗണ്ട് കൊടുത്തത്. എനിക്ക് ഇവർ മാത്രമല്ലട്ടുള്ളത്, രണ്ടാളും കൂടെ ഉണ്ട്. ഇങ്ങനെ ഫാമിലി ആയി കൂടുമ്പോൾ നല്ല രസമാണ്. ചില സമയമൊക്കെ ഈവനിങ്ങിലൊക്കെ വലി വരും, അപ്പം ഞങ്ങളിങ്ങനെ കളിയും ചിറിയും ഒക്കെ ആയിട്ട് മക്കളും ഞങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു മൂഡ് ഔട്ട് പോലെയാണ്. ആൾ നല്ലൊരു കുക്കാണ് കേട്ടോ, അതാണ് ഞാൻ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. ആ സ്വിച്ചിൻ്റെ മുകളിലത്തെ ആ തന്നെ അതിലൊരു ജഗ് ഉണ്ടാവും ആ ജഗ് ഇങ്ങോട്ടോളി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വലിയുള്ളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യമായ പച്ചമുളകും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഞാൻ ഉള്ളി നേരത്തെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ, അപ്പോൾ പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ചിക്കനാണ്. ഞാൻ ഈ ചിക്കന് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ പിച്ചിയെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 7 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡ് റിമൂവ് ചെയ്യണം, ബ്രൗൺ ഭാഗം റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. നേരത്തെ മിക്സിൻ്റെ സൗണ്ടിനോട് കേട്ടിട്ടുണ്ടാവില്ല, മുട്ടയും ബ്രെഡും കുരുമുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഉപ്പും. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാൻ ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച മുട്ടയും ബ്രെഡും ഉള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും തുറന്നിട്ട് ഈ ബാറ്റർ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കൂടി മൂടി വെച്ച് ഒന്ന് വേവിക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്രെഡും മുട്ടയും ചേർന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക. പിന്നെ ഈ പാനിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഒരു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടിയുള്ള ഒരു മൂടി വെച്ചിട്ടാണ് പാൻ അതിൻ്റെ മുകളിൽ വെച്ചത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. തിരിച്ചിടാനായി ഒരു പ്ലേറ്റ് ഈ പാനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് മറിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് ഈ പ്ലേറ്റിൽ നിന്ന് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഈ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറേ സമയം കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബ്രെഡ് ചിക്കൻ പോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായയൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ ഞാൻ ചായ റെഡിയാക്കുമ്പോഴേക്ക് മൂത്തച്ചിത്ത അവിടെ പ്ലേറ്റൊക്കെ കേക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. കുറേ പാത്രങ്ങളൊക്കെ നിരന്നിരുന്നു, അതൊക്കെ ആൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ചിക്കൻ പോള. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ അടിപൊളിയാണ്. കുറഞ്ഞ സമയം കൊണ്ടാണ് ഇട്ടത് ഉണ്ടാക്കിയത്. അവർ വന്നപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി വേണം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. ഇത് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ പോയി കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. അന്ന് പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ പിറ്റേന്നാവണം ഒന്ന് റെഡിയായി വരുന്നെങ്കിൽ മക്കൾക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇവിടെ കൊറോണ ഒക്കെ ആയിട്ട് കുറേ ആയി വന്നിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷേ എന്തോ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വല്ലാത്ത എന്നത്തെയും പോലെ അല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. കാരണം കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. പിന്നെ ഞങ്ങളടുത്തേക്ക് ആരോ വന്നിട്ടും കുറേ ദിവസമായി. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സ്റ്റോപ്പ് പറയുമ്പോ എനിക്ക് നിക്കണം കേട്ടോ. ഞാൻ അവള് പറഞ്ഞ കേക്കണ്ട, ഞാൻ സ്റ്റോപ്പ് പറയുമ്പോ ഞാൻ കണ്ണുമ്പിയാ നിക്കണ. ആരാ വരണെന്നൊന്നും എനിക്ക് അറിയില്ലേ. ഞാൻ കണ്ണ് അടച്ചാ നിക്കണ, ആരാ വരണെന്നൊന്നും അറിയില്ല. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോ നിക്കുക. സ്റ്റോപ്പ്. ജിനു ജിനു, ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണിച്ചായിരുന്നു. ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണിച്ചായിരുന്നു. ജിനു ജയിച്ചേ, സത്യ. രണ്ട് കണിക്കു ജിനു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.